കോവിഡിൻ്റെ വൈറസ് നമ്മുടെ ചുറ്റും ഒരുപാട് പടർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇരട്ട മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് നാം ഇപ്പോൾ കേൾക്കുന്നുണ്ട് പലരും അത് ഉപയോഗിക്കുന്നുണ്ട് ഇരട്ട മാസ്ക് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഒരു സർജിക്കൽ മാസ്ക് ആദ്യം വയ്ക്കുകയും അതിൻ്റെ മുകളിൽ തുണി മാസ്ക് വയ്ക്കുകയുമാണ് രണ്ട് തുണി മാസ്ക് അല്ല വയ്ക്കേണ്ടത് അതുപോലെ ഞാൻ ഈ വെച്ചിരിക്കുന്ന എൻ പോലുള്ള മാസ്കിൻ്റെ പുറത്തല്ല നമ്മൾ ഡബിൾ മാസ്കിങ് ചെയ്യുന്നത് എൻ നയൻറ്റി ഫൈവിന് ആവശ്യമില്ല അപ്പോൾ ഒരു സർജിക്കൽ മാസ്ക് ആദ്യം വയ്ക്കുകയും അത് അതിൻ്റെ പുറത്ത് ഒരു തുണി മാസ്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ ഡബിൾ മാസ്ക് ചെയ്യുകയാണെങ്കിൽ ഈ രോഗാണു ഉള്ളിൽ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു നമ്മൾ ഒരു സാധാരണ സർജിക്കൽ മാസ്ക് വയ്ക്കുമ്പോൾ ഏതാണ്ട് അൻപത് അൻപത്ത അഞ്ച് ശതമാനത്തോളം രോഗാണുവിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെങ്കിൽ അത് വെറുതെ കെട്ടിവയ്ക്കുമ്പോൾ തന്നെ അത് കൂടുന്നു ഡബിൾ മാസ്ക് ചെയ്യുന്നതോടെ ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളവും രോഗമാണ് ഉള്ളിൽ വരുന്നത് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് സി ഡി സി പോലെയുള്ള കേന്ദ്രങ്ങൾ പറയുന്നത് രണ്ട് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു സർജിക്കൽ മാസ്ക് ഇതേമാതിരി ഒരു നീല കളറിലോ പച്ച കളറിലോ ഉള്ള സർജിക്കൽ മാസ്ക് ആണ് നമ്മളതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതും തുണി മാസ്കും കൂടെ വയ്ക്കുകയാണ് അപ്പോൾ സർജിക്കൽ മാസ്കിൻ്റെ ഈ ചെവിയിലിടുന്ന ഭാഗം വെറുതെ വെക്കുന്നതിന് പകരം നമ്മൾ രണ്ട് വശത്തും ഓരോ കെട്ട് കെട്ടും അത് മാസ്കിനോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കണം ആ കെട്ട് വരുന്നത് അപ്പം മാസ്കിന് ഒന്നുകൂടി പ്രൊട്ടക്ഷൻ നൽകാൻ ഇത്തരം ഇങ്ങനെ കെട്ടിയാൽ അത് ഉപയോഗപ്പെടും അതിനുശേഷം നമ്മൾ ഈ ഈ മാസ്ക് ധരിക്കുക ഈ സർജിക്കൽ മാസ്ക് നമ്മൾ ധരിക്കും സർജിക്കൽ മാസ്ക് ധരിച്ചിട്ട് അതിനുശേഷം നമ്മൾ സർജിക്കൽ മാസ്ക് പിന്നെ ധരിച്ചിട്ട് അതിൻ്റെ ലൂപ്പ് നമ്മൾ രണ്ട് ചെവിയിലും ഇട്ടിട്ട് അതിൻ്റെ മാസ്കിൻ്റെ ചുളിവെല്ലാം നിവർത്തണം ചുളിവ് നിവർത്തി മുഴുവൻ മൂടുന്ന തരത്തിലാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്ക് നമ്മൾ ടക്കിൻ ചെയ്യുക അതോടെ ഈ മാസ്ക് നന്നായി ഫിറ്റായി എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടി നമ്മൾ ഈ തുണി മാസ്ക് ധരിക്കും അങ്ങനെ തുണി മാസ്ക് ധരിക്കുമ്പോൾ ഈ ഇതിന് കുറെക്കൂടെ ടൈറ്റായിട്ടുള്ളൊരു സീല് കിട്ടും ഇതിങ്ങനെ ഇതിനെയാണ് നമ്മൾ ഡബിൾ മാസ്കിങ് അല്ലെങ്കിൽ ഇരട്ട മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഇവയെ ചെറുക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ഒറ്റ മാസ്ക് മതിയാവില്ലെന്നും ഡബിൾ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് ഇത്തരത്തിൽ ഡബിൾ മാസ്ക് എന്ന പുതിയ മാർഗ്ഗനിർദ്ദേശം കൊണ്ടുവന്നത് മാസ്ക് ഫിറ്റായി ധരിക്കുന്നത് വഴി വായു ചോർന്നുപോകുന്നത് തടയാനും മാസ്കിന്റെ എണ്ണം കൂട്ടി ഫിൽട്രേഷൻ മെച്ചപ്പെടുത്താനുമാണ് ഈ രീതി ശുപാർശ ചെയ്തത് ഇരട്ട മാസ്ക് ഉപയോഗിക്കുന്നത് വഴി രോഗം ബാധിച്ച വ്യക്തിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വൈറസ് നിറഞ്ഞ വായുവോ സ്രവമോ പുറത്തേക്ക് പടരാതെ തടയാനാവും ഒപ്പം ഇത്തരത്തിൽ വൈറസ് അടങ്ങിയ വായുവോ സ്രവമോ നിങ്ങളിലേക്ക് എത്തുന്നത് തടയാനും സാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മാസ്ക് ധരിച്ച് കണ്ണട വയ്ക്കുമ്പോൾ കണ്ണടയിൽ ഈർപ്പം നിറഞ്ഞ് കാഴ്ച മറയുന്നുണ്ടെങ്കിൽ മാസ്കിന് പുറത്തുകൂടെ ശ്വാസം പുറത്തു പോകുന്നുണ്ട് എന്നാണ് അതായത് ശരിയായ രീതിയിലല്ല മാസ്ക് ധരിച്ചിരിക്കുന്നത് എന്ന് അർത്ഥം